നമസ്കാരം, സ്പീഡ് ന്യൂസ്. എം ഡി എം എയുമായി രണ്ട് യുവാക്കളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ സ്വദേശി കണ്ണമ്പുഴ വീട്ടിൽ ജോയൽ, മേത്തല സ്വദേശി അടിമപ്പറമ്പിൽ സാലിഹ് എന്നിവരാണ് പിടിയിലായത്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി കെ മുരളീധരൻ എം പി. ഇടത് സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ ആയുധങ്ങൾ ഒരുപാടുണ്ടായിട്ടും അത് വിനിയോഗിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ലെന്ന് മുരളീധരൻ. എരുമപ്പെട്ടി നെല്ലുവായിൽ റോഡരികിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ധന്വന്തരി ക്ഷേത്ര കവാടം, എൻ എസ് എസ് ഓഫീസ്, വായനശാല എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് സെപ്റ്റിക് മാലിന്യം തള്ളിയത്. പൊന്നിയൂർക്കുളം ഉപ്പുങ്കൽപ്പടവിൽ നവീകരണത്തിനിടെ തകർന്ന ബണ്ട് പുനർനിർമ്മിച്ചില്ല. കൃഷിയിറക്കാൻ കഴിയാതെ കർഷകർ ദുരിതത്തിൽ. പ്രമുഖ കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനി അന്തരിച്ചു. 54 വയസ്സായിരുന്നു. തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ പയ്യാമ്പലത്ത് നടക്കും. ഗവർണർ അധികാര പരിധി ലംഘിച്ചാൽ മുന്നോട്ട് പോകാനാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഭരണഘടനയ്ക്ക് താഴെയാണ് എല്ലാവരും. ഭരണഘടന അറിവ് എല്ലാവർക്കും വേണമെന്നും മന്ത്രി. ജില്ലാ ഹരിതകർമ്മസേന സംഗമം മൂതുവറയിൽ സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് മുരിയാംതോട് തടികയറ്റി പോവുകയായിരുന്ന ലോറി ദേശീയപാതയോരത്തേക്ക് മറിഞ്ഞു. ഡ്രൈവറും ക്ലീനറും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അടുപ്പൂട്ടി പള്ളി പെരുന്നാളിന് തുടക്കം. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വൈദ്യുത ദീപാലങ്കാരങ്ങളുടെയും പന്തലിന്റെയും സ്വിച്ച് ഓൺ വികാരി ഫാദർ ജോൺ ഐസക് നിർവഹിച്ചു. പാവറട്ടി പഞ്ചായത്തിലെ വികസന പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി വി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ സംവാദം സംഘടിപ്പിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മദനമോഹനൻ സംവാദം ഉദ്ഘാടനം ചെയ്തു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ അംഗത്വ രജിസ്ട്രേഷൻ ക്യാമ്പും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ മിനി മോൺസി ഉദ്ഘാടനം ചെയ്തു. മുൻ കൃഷിവകുപ്പ് മന്ത്രിയും എം പിയുമായിരുന്ന വി വി രാഘവന്റെ 18th ചരമവാർഷികം ആചരിച്ചു. ചേർപ്പിൽ നടന്ന അനുസ്മരണ സമ്മേളനം കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് ജെ വേണുഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി 31st ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിന്റെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മിണാലൂർ സെന്ററിൽ തുറന്നു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് തെക്കങ്കര പഞ്ചായത്ത് തല ജനസഭ സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ ഉദ്ഘാടനം ചെയ്തു. ആൽത്തറ രാമരാജ യു പി സ്കൂളിൽ 2 നടത്തിവന്നിരുന്ന കലോത്സവം സമാപിച്ചു. സിനി ആർട്ടിസ്റ്റ് നൌഷാദ് പാപ്പാളി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയും അൻസാർ സ്പെഷ്യൽ സ്കൂളും സംയുക്തമായി ഉജ്ജ്വല താരക പുരസ്കാരം സമ്മാനിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി എം ഡി കോളേജിൽ ബി കോം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ ഭക്ഷ്യമേള ശ്രദ്ധേയമായി. പ്രിൻസിപ്പൽ തോമസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി പുനഃസംഘടനയും സംസ്ഥാന നേതാക്കളെ ആദരിക്കലും നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉസ്മാൻ പാറയിൽ ഉദ്ഘാടനം ചെയ്തു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ 16th ബിരുദദാന ചടങ്ങ്. കേരള ഡിജിറ്റൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ബിഷപ്പ് മാർ പോളിക്കണ്ണൂക്കാടൻ അധ്യക്ഷനായിരുന്നു. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണപുരം പടിഞ്ഞാറ് വെമ്പല്ലൂരിൽ തീര നടത്തം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ സി പി എം പൊന്നിയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. എം എ വഹാബ് ഉദ്ഘാടനം ചെയ്തു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുണ്ടുകടവ് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ സുകൃതം പദ്ധതി ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു. സി പി എം നേതാവ് എം കെ കൃഷ്ണൻ ദിനാചരണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ഊട്ടുപാറയിൽ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു.
കാക്കശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാളിന് കുടിയേറി. ഫാദർ ജോൺസൺ ഐനിക്കൽ കുടിയേറ്റം നിർവഹിച്ചു. 28, 29, 30 തീയതികളിലാണ് തിരുനാൾ. സുന്നി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ മധു റസൂൽ സംഗമം സംഘടിപ്പിച്ചു. ഓണംപിള്ളി അബ്ദുസലാം മൗലവി ഉദ്ഘാടനം ചെയ്തു. എങ്ങണ്ടിയൂരിൽ കടന്നാൽ കുത്തേറ്റ് വയോധികൻ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. തച്ചപ്പള്ളി വീട്ടിൽ ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. ചേർപ്പത്തായം കുളങ്ങരയിൽ ബൈക്കിടിച്ച് സ്കൂൾ വിദ്യാർത്ഥിനിക്കും ബൈക്ക് യാത്രികനും പരിക്കേറ്റു. എടത്തിരിഞ്ഞ സ്വദേശി വെള്ളാഞ്ചേരി, പ്രദീപ് തിരുവുള്ളക്കാവ് സ്വദേശി മാനഴി വീട്ടിൽ ലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പഴയപള്ളിയുടെ 218th പെരുന്നാൾ December 3-4 തീയതികളിൽ ആഘോഷിക്കും. November 27 പ്രഭാത നമസ്കാരത്തിനും ദിവ്യബലിക്കും ശേഷം കൊടിയേറും. കേരള പാഠ്യപദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ജനകീയ ചർച്ചയും സംഘാടക സമിതി രൂപീകരണവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. SI സാംസൺ വർഗീസ് റാലി ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ശ്രീ കേരളവർമ്മ കോളേജ് NCC ഗേൾസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സേ നോ ഡ്രഗ്സ് എന്ന സന്ദേശത്തോടുകൂടിയ ഷോർട്ട് ഫിലിം പ്രദർശനവും നടത്തി. അരങ്ങാട്ടുകര തോപ്പിൻമൂലയിൽ ഹോട്ടലിനകത്തെ കിണറിന്റെ സ്ലാബ് തകർന്ന് ജീവനക്കാരി കിണറ്റിൽ വീണു. കിണറ്റിൽ വീണ ജീവനക്കാരി ഉഷയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട സാമൂഹ്യ വിരുദ്ധർ വൈകൃതമാക്കുന്നത് തടയണമെന്ന പൂരപ്രേമി സംഘം. മോശമായ വാക്കുകളും ചിത്രങ്ങളും വരച്ച് ക്ഷേത്ര ഗോപുരം വൃത്തികേടാക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് പൂരപ്രേമി സംഘം. സംസ്ഥാന കയർ വികസന വകുപ്പും തൃശൂർ കയർ പ്രൊജക്ട് ഓഫീസും സംയുക്തമായി ചാവക്കട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കയർ ഭൂവസ്ത്ര സെമിനാർ സംഘടിപ്പിച്ചു. ചാവക്കട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ മുസ്താഖലി ഉദ്ഘാടനം ചെയ്തു. ചമ്മന്നൂർ GMLP സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. PTA പ്രസിഡന്റ് ടി ഷബീർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സബ് കളക്ടറായി മുഹമ്മദ് ഷഫീഖ് ചുമതലയേറ്റു. ഉത്തർപ്രദേശ് കാൺപൂർ സ്വദേശിയായ മുഹമ്മദ് ഷഫീഖ് 2020 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. November 7, 8, 9, 10 തീയതികളിൽ മമ്മിയൂർ LF സ്കൂളിൽ നടക്കുന്ന ചാവക്കട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.